നമസ്കാരം. ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ റെയ്ഡ് നടത്തിയാൽ സിപിഎമ്മും എൽഡിഎഫ് നേതാക്കളും സർക്കാരും ഒക്കെ പറയും ഇത് സഹകരണ മേഖലയെ തകർക്കാൻ അല്ലെങ്കിൽ ഇടത് നേതാക്കളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. ഇനി എൻഐഎ ആണ് കേരളത്തിൽ റെയ്ഡ് നടത്തി തീവ്രവാദികളെ പൊക്കുന്നതെങ്കിലോ ഒന്നും മിണ്ടില്ല, ചത്തതുപോലെ കിടക്കും. അതാണ് അവരുടെ ശൈലി. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ കോടികളുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻമന്ത്രിയും എംഎൽഎയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എ സി മൊയ്തീന് പിടിവീഴുമെന്നായപ്പോൾ പറയുന്നത് എന്താണ്? സഖാവിനെ വിട്ടുകൊടുക്കില്ല, ഈ വേട്ടയാടൽ അനുവദിക്കില്ല, സഹകരണ മേഖലയിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നൊക്കെയാണ് ന്യായീകരിക്കുന്നത്. രേഖകളെല്ലാം പിടിച്ചെടുത്തിട്ടും മൊയ്തീന്റെ വീട്ടിൽ മണിക്കൂറുകളോളം റെയ്ഡ് നടത്തി 28 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. മൊയ്തീന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ പേരിൽ 10 അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചിരുന്നതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പോലും ഈ മൊയ്തീന് കഴിയുന്നില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുങ്ങി നടക്കുകയാണ്. ഇനി സാക്ഷി എന്ന നിലയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൊയ്തീന് ഇഡി നോട്ടീസ് നൽകില്ല എന്നാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് പാർട്ടി ആഫീസിൽ ഒളിച്ചിരുന്നാലും പരുന്ത് റാഞ്ചുന്നത് പോലെ മൊയ്തീനെ ഇഡി റാഞ്ചിയിരിക്കും, അട്ടിമറി നടന്നില്ലെങ്കിൽ. എന്തായാലും അടുത്തതായി തകരാൻ സാധ്യത കാണുന്നത് കേരള ബാങ്കാണ്. കേരള ഗതാഗത വികസന ധനകാര്യ കോർപ്പറേഷൻ അതായത് KTDFC ഈ KTDFCയുടെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കാൻ പോവുകയാണ്. ഇക്കാര്യം പ്രത്യേക ദൂതൻ വഴിയാണ് റിസർവ് ബാങ്ക് ഗവർണർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. KTDFCയുടെ വീഴ്ച വൻ ബാധ്യതയുണ്ടാക്കുന്നത് കൊണ്ടുതന്നെ അത് കേരള ബാങ്കിനെയും ബാധിക്കും. അതുകൊണ്ടാണ് കേരള ബാങ്കും തകർച്ചയിലാണ് എന്ന് പറഞ്ഞത്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തുടങ്ങിയ ദുരന്തങ്ങളുടെ തുടർച്ചയാണ് ഇതും എന്നു തന്നെ പറയേണ്ടി വരും. കൽക്കട്ട ആസ്ഥാനമായ ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്ന് 130 കോടി രൂപ സ്ഥിര നിക്ഷേപമായി വാങ്ങിയിരുന്നു KTDFC. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. പക്ഷേ നിക്ഷേപം തിരികെ കൊടുക്കാൻ ഇതുവരെ KTDFCക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് KTDFCയുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും അലംഭാവവുമാണ് ഈ വിഷയം പരിഹാരമില്ലാതെ നീണ്ടുപോകാൻ കാരണം. പലതവണ മുന്നറിയിപ്പുകളും അന്ത്യശാസനങ്ങളും നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടാകാതെ വന്നതോടെയാണ് റിസർവ് ബാങ്കിന് കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത്. അല്ല, ധനകാര്യ വകുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടേ? പിന്നെ തൊലിക്കെട്ടി കൂടുതലായതുകൊണ്ട് പിടിച്ചു നിൽക്കാം. ഇനി KTDFCയുടെ ലൈസൻസ് റദ്ദാക്കിയാൽ അതിൻ്റെ കുറ്റവും കേന്ദ്രത്തിൻ്റെ തലയിൽ വയ്ക്കാം. അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കുറേ മണ്ടന്മാരുണ്ടല്ലോ. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, കിട്ടാനുള്ള കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്നൊക്കെയാണല്ലോ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സിപിഎം നേതാക്കളും ഒക്കെ പറയുന്നത്. കടമെടുക്കാനുള്ള പരിധി കഴിയാറായിരിക്കുന്നു. ഇനി തുച്ഛമായ തുക മാത്രമേ ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കഴിയൂ. ഇതിപ്പോൾ എല്ലാ മാസവും കടമെടുത്താൽ മാത്രമേ സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ കഴിയൂ എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയല്ലേ? അല്ല, എത്തിച്ചിരിക്കുകയല്ലേ. ഇനി കേന്ദ്രം ഫണ്ട് കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ, എല്ലാം കൂടി അങ്ങേയറ്റം ഒരു 6000 or 7000 അതുമല്ലെങ്കിൽ 10,000 കോടി. ആ ഫണ്ട് കിട്ടിയാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തീരുമെന്നാണോ? 5.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട് കേരളത്തിൽ. അവരുടെ മാസശമ്പളം, പിന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ക്ഷേമ പെൻഷനും അടക്കമുള്ള പെൻഷനുകൾ, വിവിധ തലത്തിലുള്ളവർക്ക് നൽകുന്ന ധനസഹായങ്ങൾ, സുരക്ഷയും ക്ലിഫ് ഹൗസിലെ പശുവിന് പിണ്ണാക്കും പുളിങ്കുരുവും വാങ്ങുന്നതും കറവക്കാരൻ്റെ കൂലിയും അടക്കം മുഖ്യമന്ത്രിയെ പോറ്റാൻ തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. വാടക ഹെലികോപ്റ്ററിന് മാത്രം വേണം 80 ലക്ഷം രൂപ. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ മാസശമ്പളവും ഇവരുടെ 250 വരുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളവും കേസ് നടത്താനുള്ള ചെലവും ഇതിനൊക്കെ പുറമേ വേണം. അപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് എന്താകാൻ? ആനവായിൽ അമ്പഴങ്ങ എന്ന പഴഞ്ചൊല്ല് പഴമക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനാണ്. ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വെറും തരം താണ തന്ത്രങ്ങളാണ് എന്ന് ഇനിയെങ്കിലും പൊതുജനങ്ങൾ തിരിച്ചറിയണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. KTDFC നിക്ഷേപമായി സ്വീകരിക്കുന്നതിൻ്റെ ഗ്യാരണ്ടി സംസ്ഥാന സർക്കാരാണ്. KTDFCക്ക് പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഗ്യാരണ്ടർ അതായത് സംസ്ഥാന സർക്കാർ പണം തിരികെ കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അത് നടന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സംസ്ഥാനം ഗ്യാരണ്ടി നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പൊക്കി അകത്തിടാനുള്ള നിയമം കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത് സാധാരണക്കാരനായിരുന്നെങ്കിലോ? നമ്മളൊരു ബാങ്കിൽ നിന്ന് നിസ്സാരം 5,000 രൂപ കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ ജപ്തി ചെയ്ത് ഉടുതുണിയടക്കം ഉരിഞ്ഞുകൊണ്ടുപോകും ബാങ്കുകാർ. അപ്പോൾ നിയമം എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് മാത്രം മതിയോ? പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ധൂർത്തടിച്ച് ജീവിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടേ? അതല്ലേ ന്യായം? ഭരണകർത്താക്കൾക്കല്ലേ നിയമം കൂടുതൽ കർശനമാക്കേണ്ടത്? കാരണം നമ്മുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഇവരൊക്കെ ജീവിക്കുന്നത്? അവരുടെ ചെലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത്? പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരിക്കുന്നവന് നിയമത്തിൻ്റെ പ്രത്യേക പരിരക്ഷയുണ്ട്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഗ്യാരണ്ടി കുറിപ്പിൻ്റെ ഉറപ്പ് പോലെയായി.
പിന്നെ എന്തിനാണ് ഗ്യാരണ്ടി വാങ്ങിയത് എന്നതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കെഎസ്ആർടിസിക്ക് വേണ്ടി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ നിർദ്ദേശപ്രകാരം 356 കോടി രൂപ ഈടില്ലാതെ കേരള ബാങ്ക് കെടിഡിഎഫ്സിക്ക് വായ്പ നൽകിയിരുന്നു. ആ കടം നിഷ്ക്രിയ ആസ്തിയായി മാറി. ഇപ്പോൾ മുതലും പലിശയും അടക്കം 900 കോടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കെടിഡിഎഫ്സി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്നതിന് റിസർവ് ബാങ്ക് വിലക്കേർപ്പെടുത്തി. പുതിയ നിക്ഷേപങ്ങൾ വാങ്ങിക്കൊണ്ട് പഴയ നിക്ഷേപങ്ങൾ മടക്കിക്കൊടുക്കുന്ന തന്ത്രം പയറ്റിക്കൊണ്ടിരുന്ന കെടിഡിഎഫ്സിക്ക് വിലക്ക് കനത്ത തിരിച്ചടിയായി. ശ്രീരാമകൃഷ്ണ മിഷന്റെ 130 കോടി തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാണ്. രാജ്യത്തെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ മാസം 17 രാജ്യവ്യാപകമായി റിസർവ് ബാങ്ക് അവലോകനം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കെടിഡിഎഫ്സിയുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഇതൊന്നും കൊണ്ട് പിണറായി സർക്കാരിനെ തകർക്കാമെന്നാണ് ധാരണയെങ്കിൽ റിസർവ് ബാങ്കിന് തെറ്റി. ഉളുപ്പില്ലാതെ ന്യായീകരിക്കാനുള്ള തൊലിക്കെട്ടി ഉള്ളിടത്തോളം കാലം ഒരു കുലുക്കവും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ പാർട്ടി നേതാക്കൾക്കോ സംഭവിക്കില്ല. ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും അതിൻ്റെ ചുമതല അമിത്ഷായെ ഏൽപ്പിക്കുകയും ചെയ്തത്. ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ടവരിൽ കൂടുതലും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം തങ്ങളുടെ അധീനതയിലുള്ള ബാങ്കുകളെ അട്ടിമറിക്കാനാണെന്നും സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുമൊക്കെയാണ് തള്ളിമറിച്ചത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത് ഏറ്റുപിടിച്ച് ഇടതുപക്ഷ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. പൊതുജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കരുവന്നൂരും അയ്യന്തോളും മൈലപ്രയും ചിന്നക്കനാലും സീതത്തോടുമൊക്കെ നിങ്ങൾക്കൊരു പാഠമാകണം. അത് മാത്രമേ പറയാനുള്ളൂ.